എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഗൈസ്, ഇന്നൊരു അടിപൊളി വീഡിയോ തന്നെയാണ്. കാരണം നമ്മളിന്നൊരു ട്രിപ്പ് പോകുന്നതാണ്. ഓക്കെ, ഒരു ഫാമിലി ട്രിപ്പാണ് ഊട്ടിയിലേക്ക്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലി ട്രിപ്പെല്ലാം പോകുന്നത്. പണ്ടെല്ലാം പോയിന് ബട്ട് ഇപ്പോൾ ഒരു ബസ്, നമ്മൾ ബസ്സിലാണ് പോകുന്നത്. കുറേ ആൾക്കാരുണ്ട്, നമ്മൾ ഫാമിലി മെമ്പേഴ്സ് ഊട്ടിയിലേക്ക് പോവാം. സോ നമുക്ക് അവിടെ അടിച്ചു പൊളിക്കണം, നല്ല വീഡിയോസ് എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എന്താ ചെയ്യുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് രാത്രിയത്തെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ഇരുട്ടായിരുന്നു. അത് ഈയറ്റത്തെല്ലാം എടുത്തിട്ട് വലിയ കാര്യമില്ല തോന്നി. നമ്മൾ രാവിലത്തെ വിഷ്വൽസ് എടുത്തിന്, പിന്നെ നമുക്ക് കുറച്ച് വൈകിട്ടെല്ലാം പ്രശ്നമെല്ലാം ഉണ്ടായി, കുറേ ലേറ്റായി പോയി. നമ്മൾ രാത്രി 11 മണിക്ക് ഇറങ്ങിയിട്ട് രാവിലെ 6 മണിക്കാണ് അവിടെ എത്തിയത്. പിന്നെ ഊട്ടി പോകുന്നവർ ഒരു 2-3 സ്വെറ്റർ എന്തായാലും എടുക്കണം, കാരണം അത്രയും തണുപ്പാണ് അവിടെ. രാവിലെ ഭയങ്കര തണുപ്പാണ്, ഉച്ചയ്ക്കെല്ലാം ഓക്കെ കുറച്ച് സെറ്റാവും, പിന്നെ രാത്രിയും നല്ല തണുപ്പായിരിക്കും. ഓക്കെ, ഇവിടെ തന്നെ എനിക്ക് തണുത്തിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതും രാവിലെ ഇതിപ്പോൾ 7 മണി അങ്ങനെ ആയി, അതുകൊണ്ട് നല്ല തണുപ്പാണ്, പക്ഷേ സംസാരിക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഊട്ടിയിലെ വീഡിയോസ് എല്ലാം നമ്മളെ നമുക്ക് അടിച്ചു പൊളിച്ച് കണ്ടു. ഓക്കെ, നമ്മളിവിടെ എത്തി, ഊട്ടിയിലെത്തി. എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റിലുണ്ട്. സോ നമുക്ക് ഇവിടെ എൻ്റെ ഒരു അങ്കിളുണ്ട് നവീൽക്ക. നവീൽക്കെല്ലാം ഫുഡെല്ലാം ഉണ്ടാക്കും. സോ നവീൽ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും കൊണ്ടിരിക്കുന്നതാണ്. സോ നമുക്ക് അതെല്ലാം നോക്കാം. ഊട്ടിയിലൊരു ഒരു റിസോർട്ടിലെ റിസോർട്ട് വെച്ചാൽ ഫണ്ട് റിസോർട്ട്, ഒരു ഫ്ലാറ്റിലില്ല. നമുക്കിവിടെ 10 റൂമെല്ലാം ഉണ്ട്. പിന്നെ അവിടെ ഫുഡെല്ലാം റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നല്ല വ്യൂ ആട്ടോ, കണ്ടാ നല്ല സീല. ഒരു അവിടെ അഗ്രികൾച്ചർ കാര്യങ്ങളായിട്ട് ഇനി നമ്മൾ കുറച്ച് പിന്നെ പുറത്തെല്ലാം ഇറങ്ങും. നല്ല തണുപ്പാണ് ഇപ്പോൾ, കുറച്ച് വെയിൽ വന്നാലും കുറച്ച് സെറ്റ് ആയി, അല്ലാണ്ട് ഭയങ്കര തണുപ്പായിരുന്നു. നമുക്ക് സോറി ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം നോക്കാം. ഓ കഴിച്ച് നമ്മള് ഫുള്ള് ഫ്രഷെല്ലാം ആയി, ഫുഡെല്ലാം കഴിച്ച്. നവീൽ തന്നെ നല്ല ഫുഡ് അടിപൊളിയായിരുന്നു. നമ്മളെല്ലാം കഴിച്ച് ഇപ്പോൾ പുറത്തിറങ്ങി. ഓക്കെ, സോ നമ്മളിപ്പോൾ പോകുന്നത് ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ മെയിനായിട്ട് ബോട്ടിങ് തന്നെയാണ്, ഓരോ ടൈപ്പ് ഓഫ് ബോട്ട് ഉണ്ട് അവിടെ. പിന്നെ കുട്ടികൾ കളിക്കേണ്ട സ്ഥലവും അങ്ങനെയെല്ലാം ഉണ്ട്. സോ നമ്മളിപ്പോൾ നേരെ അവിടത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ബോട്ട് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ മെയിനായിട്ട് ബോട്ടിൻ്റെ സംഭവമാണ്, ഫുള്ള് പെഡൽ ബോട്ടും ഓരോ ടൈപ്പ് ബോട്ട്സ് ഉണ്ട്. പിന്നെ അവിടെ വെച്ച് കുട്ടികൾക്കില്ല കളിക്കാൻ സാധനം. നല്ല സീല, കുറെ ആൾക്കാരിലായിട്ട് ബോട്ടിലായിട്ട് ഇപ്പോൾ ബോട്ടിലേക്ക് പോകാനാണ്. അതേ രണ്ട് വലിയ ബോട്ടില്ല, നമ്മളെ കുറേ ആളില്ലേ, നമ്മളെ ബോട്ടിലേക്ക് പോകാനാണ്. നമ്മൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്, നമ്മൾ ബോട്ട് നീങ്ങുന്നുണ്ട്.
ഇതാ നമ്മൾ റിസോർട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് നമ്മൾ വീട്ടിലെത്തിയിട്ട് നമ്മളിപ്പോൾ രാത്രിയായി, നമ്മളതിനിപ്പോൾ നേരെ ചിക്കൻ ചൂടാൻ പോകണം. ഓക്കെ, അതിനു മുമ്പ് തന്നെ നമ്മൾ ബൊട്ടാനിക്ക് ഇപ്പോൾ മറ്റേ ബോട്ട് ഹൗസ് കഴിഞ്ഞിട്ട് നമ്മൾ ബൊട്ടാനിക്ക് ഗാർഡൻ ആ ഒരു ഗാർഡനും പോയിട്ടുണ്ട്. ഫുള്ള് കുരങ്ങ മാറിയിരുന്നു, വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഭയങ്കര കുരങ്ങനെ കണ്ടാൽ ഓടും, അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് വരും, അപ്പം ഞാനങ്ങനെ ഓടും, വീടൊന്നും എടുക്കാൻ പറ്റിയില്ല. ഓക്കെ, നമ്മൾ അതോ ആരുടെങ്കിലും ക്ലിക്ക് കുറച്ച് ക്ലിപ്പ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളതും കൂടി ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു വേറെ തന്നെ ഒരു വീഡിയോ ആക്കിയിട്ട് നമുക്ക് സെറ്റ് ആക്കാം. സോ ഗൈസ്, ഇത് നമ്മൾ രാത്രിയത്തെ ഫുഡെല്ലാം കഴിഞ്ഞ ഓൾറെഡി, നമ്മളെല്ലാം ഉറങ്ങി. ഓക്കെ, നല്ല തണുപ്പായിരുന്നു. സോ ഇതാ നമ്മൾ രാവിലെ നല്ല ഫുഡ്, പൊറോട്ടയും മുട്ടക്കറിയും ചായയും. ഓക്കെ, ആ ചൂടത്ത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇനി പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫാക്ടറിയിലേക്കാണ്, ടീ ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലം. അവിടെ ടീ ഫാക്ടറി ഉണ്ട്, ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. നമുക്ക് വേണ്ടുന്ന ഞാൻ ടീ പൗഡറും പിന്നെ ചോക്ലേറ്റ്സ് എല്ലാം പർച്ചേസ് ചെയ്യാം. ഓക്കെ, പിന്നെ അവിടെ ചോക്ലേറ്റും ടീ അതെല്ലാം എങ്ങനെ, ടീ പൗഡറെല്ലാം എങ്ങനെ ആക്കുന്നു അതെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് നേരെ അവിടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ഹോട്ടലിനെല്ലാം ഇറങ്ങി, ഇപ്പോൾ ഒരു അടിപൊളി സ്ഥലത്തെത്തിയിട്ടുണ്ട്. ടീ ഫാക്ടറി എന്ന് പറഞ്ഞ സ്ഥലമാണ്, കാണിച്ചു തരാം. ടീ ഫാക്ടറി ഇവിടെ നമുക്ക് ടീ ഇങ്ങനെ ഉണ്ടാക്കുന്ന, പിന്നെ എന്തെല്ലോ എന്തോ പാലോ എന്തെല്ലോ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ സിപ്പ് ലൈനിൻ്റെ, കുട്ടികൾക്കാ തോന്നുന്നു സിപ്പ് ലൈനിൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് അവരെ എങ്ങനെ ടീ പൗഡർ ഉണ്ടാക്കുന്നതും അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഇതിനൊന്ന് കാണാം. ഓക്കെ,
ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് പോകണമെന്ന്. ഇത് ടീ ഫാക്ടറി കഴിഞ്ഞ് ഉണ്ടോ ചോക്ലേറ്റ് ഫാക്ടറി, ആ സൈഡിലേക്ക് ചോക്ലേറ്റ് ഫാക്ടറിയാണ്. സ്ഥലത്താണ് നമ്മള് ജസ്റ്റ് നിങ്ങൾക്കറിയാം ഒരു ട്രെയിനിന്റെ സംഭവം ഉണ്ട് ഇവിടെ. ഞാൻ അന്ന് പോയി പക്ഷെ എനിക്ക് ഓർമ്മയില്ല സംഭവം എന്താ. സാധാരണ ഒരു ട്രെയിന് ബട്ട് അത് പണ്ടത്തെ കാലത്ത് ഒരു കരിയെല്ലാം യൂസ് ചെയ്ത് കരിയെന്തോ നമ്മൾ യൂസ് ചെയ്ത് ഓടിക്കുന്ന ട്രെയിനാണ്. നമ്മളിപ്പോൾ അവിടെ ഉണ്ട്, നമ്മളിപ്പോൾ അവിടത്തേക്ക് പോകണം. ഓക്കെ, ഇതാണ് ആ ട്രെയിൻ. നമ്മളിപ്പോൾ 4 മണിക്ക് നമ്മൾ ഇതും കഴിഞ്ഞവിടെ നേരെ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും. സോ നാട്ടിലെന്തായാലും മുമ്പത്തേക്ക് രാത്രിയാവും. സോ രാത്രി ആയാലും പിന്നെ വിഷ്വൽസ് എടുത്തിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയ്ക്ക് കാണാം.